അല്ലേ. അപ്പൊ നമ്മുടെ ഓണം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ വീണ്ടും സ്കൂളിലൊക്കെ പോയി തുടങ്ങി. എല്ലാവരും അടിച്ചു പൊളിച്ചൊക്കെ സ്കൂളിലെ കാര്യങ്ങൾ ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളൊക്കെ പഠിക്കുന്നില്ലേ. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്നറിയാമോ, നമ്മൾ ഇന്ന് കുറച്ച് സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കും. അപ്പൊ മിസ് മാത്രമേ മക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളോ? അല്ല അല്ലെ. മിസ്സിന്റെ ഇവിടെ എന്താ മക്കൾ കാണുന്നത്? ആ ഒരു മരമുണ്ട്, അതുപോലെ തന്നെ ആ മരത്തിന്റെ ശിഖരങ്ങളിൽ ആരാ ഉള്ളത്? ഒരു പക്ഷിയുണ്ടല്ലോ. എന്താണ് ആ പക്ഷിയുടെ പേര്? നല്ല കറുത്ത, എന്താ അതിന്റെ പേര്? ആ ഒരു കറുത്ത കുയിലിനെ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അത് മാത്രമേ ഉള്ളൂ? അല്ല, നമ്മുടെ ഈ ഒരു കുയിലിനെ നോക്കിക്കൊണ്ട് ഇവിടെ ആരാണ് ഉള്ളത്? ഒരു പെൺകുട്ടി, ഒരു ഗേൾ ഉണ്ടല്ലേ. അപ്പൊ ആ ഗേൾ എങ്ങോട്ടോ പോവാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. കയ്യിലൊരു കുടയും തോളത്തൊരു ബാഗും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കുറേ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്ക് ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കിയാലോ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എവിടുന്ന് തുടങ്ങണം? നമുക്ക് കുയിലിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. കുയിലിന് ഇംഗ്ലീഷ് എന്താണ്? കുക്കു. ഓക്കെ, അതിന്റെ കളർ എന്താണ്? ബ്ലാക്ക് കളർ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് പറയാൻ പറ്റും? എ ബ്ലാക്ക് കുക്കു, അതായത് ഒരു കറുത്ത കുയിൽ. അപ്പൊ നമ്മൾ കുയിലിനെ വർണ്ണിച്ചു. ഇനി അതുപോലെ തന്നെ ഈ മരത്തിൽ നോക്കിക്ക്, കുറേ ഇലകളില്ലേ? ഇലകളിന്റെ ഇംഗ്ലീഷ് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഇലകൾക്ക്, അല്ലെങ്കിൽ ഇല എന്ന് പറഞ്ഞാൽ അവയുടെ ഇംഗ്ലീഷ് എന്താണ്? ലീഫ്. ഇലയുടെ കളറോ? പച്ചക്കളർ. അപ്പൊ നമുക്ക് എങ്ങനെ അതൊരു സെന്റൻസിൽ പറയാൻ പറ്റും? എ ഗ്രീൻ ലീഫ്. വെരി ഗുഡ്. ഇനി നമുക്ക് ആ ഗേൾ, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടീനെ നോക്കിയാലോ. പെൺകുട്ടിയുടെ ഫ്രോക്ക് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ആ പെൺകുട്ടിയുടെ ഫ്രോക്കിന്റെ കളർ എന്താണ്? ബ്ലൂ കളർ. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ നമുക്കൊരു സെന്റൻസ് ആക്കാൻ പറ്റും? എ ബ്ലൂ ഫ്രോക്ക്. ഇനി ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തുണ്ടെന്നാ നമ്മൾ കണ്ടുപിടിച്ചത്? ഒരു കുടയുണ്ടല്ലേ. ആ കുട എന്താണ്? വലിയ പൂപ്പിക്കുട ഒന്നുമല്ല, സാധാരണ ഒരു കറുത്ത കുടയാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എ ബ്ലാക്ക് അംബ്രല്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടുകാരിയുടെ തോളത്തുള്ള ബാഗിന്റെ കളർ എന്താണ്? ഏത് കളറാണ്? റെഡ് കളർ ആണല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എ റെഡ് ബാഗ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ചുറ്റും കാണുന്ന ഇവിടെയുള്ള കുറെ ആൾക്കാരുടെ കുറേ സെന്റൻസുകളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ നമുക്ക് ചുറ്റും എന്താണ്? കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, കുറേ ആൾക്കാരെ കൂട്ടുകാർ കാണുന്നുണ്ടാവും. നിങ്ങളുടെ ഡ്രസ്സും അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കുട്ടി കുട്ടി സെന്റൻസുകൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഇനി മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ ടാറ്റാ.